ഹേ ഓൾ, വെൽക്കം ടു ഇൻസ്പെർ ടെക്നിക്കൽ പി എസ് സി. അപ്പൊ ഇന്ന് നമ്മൾ ഈ സെക്ഷനിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഫോ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഒരു പുതിയ ഒരു ഫീച്ചർ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്ത അല്ലെങ്കിൽ പഠിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തായിരുന്നു ജസ്റ്റ് നോക്കി പോയിക്കൊണ്ടിരുന്നത് അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻഫാക്ട് നമ്മുടെ എക്സാം അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കൃത്യമായ ഒരു അനാലിസിസ് ഇനി കൃത്യമായി നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രത്യേകിച്ച് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഒരു ഡൗൺ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഡൗൺ, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡൗൺ ആയി ഒരിക്കലും നമുക്ക് പോകാൻ പാടില്ല. കാരണം പി എസ് സി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റിവിഷൻ പ്രോസസ് ആണ്. ഒരിക്കലും എന്താണ് നമ്മൾ നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പഠിച്ചതും കൂടെ വേസ്റ്റ് ആയി പോവാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഉള്ള ഈ മോക്ക് ടെസ്റ്റിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് അനാലിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 20 മാർക്ക് വെച്ചുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര ടെസ്റ്റ് വേണമെങ്കിലും ഇത് ചെയ്യാം. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് എന്ത് ചെയ്യാം, ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് വീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൃത്യം മനസ്സിലാവും, അതായത് ഒരു റാൻഡം ടെസ്റ്റ് ആണ്, മീൻസ് എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് കയറി വരും. അപ്പൊ ഓൾറെഡി പഠിച്ച് നമ്മൾ എക്സാമിന് ഒരു 15 ദിവസം മുമ്പ് എത്തിയ ആൾക്കാരാണെന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ വീക്ക് ആണെന്ന് അനാലിസിസ് ചെയ്യാനും ആ ഭാഗം ഒന്നും കൂടെ കൃത്യമായി നോക്കാനും വീണ്ടും ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും പിന്നീട് ചിലപ്പോൾ കുറെ ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ വേറെ കുറച്ച് ടെസ്റ്റുകൾക്ക് ശേഷം ആയിരിക്കും വീണ്ടും ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ആ ഭാഗം സ്ട്രോങ് ആയില്ലോ എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളുടെ പെർഫോമൻസിന് അനാലിസിസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് പറയാം, ഇവിടെ നോക്കാം, ഇത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലോഗിൻ ഉണ്ട്, ആ ലോഗിൻ ഐ ഡി വെച്ച് നിങ്ങൾ അതിലേക്ക് കയറുക. അപ്പൊ ഇവിടെ ട്രേസ് ഓഫ് അവേഴ്സ് ഗൈഡ് ത്രീ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുക. 20 മിനിറ്റ് 20 ക്വസ്റ്റ്യൻ എന്ന രീതിയിലായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ആൻസർ ചെയ്യുന്നു, ഇവിടെ എക്സാം ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ആൻസേഴ്സ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നെ ഒരു വളരെ ഹാപ്പി ആയിരുന്നു ഈ ഒരു റിസൾട്ട് അനാലിസിസ് നമ്മൾ കണ്ട സമയത്ത്. അതിന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യുന്നുണ്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഇവിടെ നോക്കുക, 172 എക്സാമിനേഷൻസ് ആണ് ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 172 എക്സാമിനേഷൻസ്. അപ്പൊ ഈ ഒരു റീജിയൻ നോക്കുക, ഞങ്ങൾ ഈ ഒരു റീജിയൻ നോക്കുക, ഈ ഒരു റീജിയൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫസ്റ്റത്തെ ഒരു 26 ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് വരെ ഈ ഒരു റേഞ്ചിലാണ് മാർക്ക് നിൽക്കുന്നത്. ഓക്കെ, ഒരു 50 തൊട്ട് 100 വരെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഈ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 95 above ആണ്. ഇവിടെ നോക്കുക, ഈ 90 above മാത്രമാണ് ഇവിടെ സ്കോർ ചെയ്തിട്ടുള്ളൂ. അതിൽ മോസ്റ്റ്ലി സ്കോർ ചെയ്തിരിക്കുന്നത് 95 above ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടതിൽ വളരെ ഹാപ്പി. കാരണം നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താ പറയാ, നിങ്ങൾക്ക് തന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് തന്നെ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു സെൽഫ് അനാലിസിസ് ഇവിടെ നടത്താൻ പറ്റും. ഏകദേശം നമ്മൾ പഠിച്ചെത്തിയോ, കാരണം ഇതൊക്കെ പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇപ്പോഴുള്ള ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും നന്നായി പഠിക്കുന്നവരാണ് അല്ലെ. എല്ലാവരും നന്നായി പഠിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ഹാർഡ് വർക്ക് മാത്രമാണ് ഇതിൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം ഹാർഡ് വർക്ക് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ അല്ല പുതിയതായിട്ട് വരുന്നത്, എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ബട്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഇതിൽ മാക്സിമം പോസിബിൾ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, മാക്സിമം പോസിബിൾ എം സി ക്യൂസ് പി വൈ ക്യൂസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മെക്കാനിക്കൽ വർഷോ കാൽക്കുലേഷൻ സയൻസ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ്. ഓക്കെ,
എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ബേസ്ഡ് ഓൺ നമ്മുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ എക്സാമുകളും കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് ആദ്യം ക്ലാസ്സൊക്കെ എനിക്കൊന്ന് എല്ലാവരും കണ്ട് ചെയ്ത് കഴിഞ്ഞവരായിരിക്കാം. അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡെയിലി ഒരു നാല് ടെസ്റ്റിംഗ് നിർബന്ധമായി അറ്റൻഡ് ചെയ്തു പോകാം. ഓക്കെ, നാല് ടെസ്റ്റ്. ഓക്കെ, അപ്പം 1 അവർ ടൈം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഇതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചിലപ്പോൾ ഒരു 40 മിനിറ്റ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ നാല് ടെസ്റ്റിംഗ് ഏറ്റവും മിനിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ലാസ്റ്റ് മന്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 50 ടെസ്റ്റെങ്കിലും, മീൻസ് ഒരു ദിവസം 4 ടെസ്റ്റ് ചെയ്ത് പോയാലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ 200-250 ടെസ്റ്റെങ്കിലും ബിഫോർ എക്സാമിനേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുവരെയെങ്കിലും നമ്മൾ എത്തണം. അപ്പൊ ലാസ്റ്റത്തെ ഒരു 50 എക്സാമിനേഷൻ നമുക്ക് കണ്ടിന്യൂസ് 100 അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിൽ 100% എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നും നമ്മളിതിന് 100% ഈ എക്സാമിന് റെഡി ആണെന്നും നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. കാരണം അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഈ അവസരം വിനിയോഗിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വർക്ക്ഔട്ട് ചെയ്തിട്ട് മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും അനാലിസിസിന് വിധേയമാക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഭാഗം വീക്കാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ആ ഭാഗം നോക്കുക, വീണ്ടും റിവിഷൻ ചെയ്യാൻ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം കൃത്യമായി തന്നെ ചെയ്യുക. അപ്പൊ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് മീൻസ് ഓൾറെഡി ലോഗിൻ ചെയ്തവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് അത് ആക്ടിവേറ്റ് ചെയ്യുക. മീൻസ് ഇപ്പൊ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി ആക്ടിവേഷൻ ആവും. പഴയ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഒരു മാനുവൽ ആക്ടിവേഷൻ ഉള്ള ആവശ്യമാണ്. അപ്പൊ അതും കൂടെ നിർബന്ധമായിട്ടും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ചെയ്ത്. ഓക്കെ, ഇത്രയും കാര്യം കൃത്യമായി തന്നെ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അത്യാവശ്യം വേക്കൻസിക്ക് വരും. നിങ്ങൾ ഡോണ്ട് ബോദർ അബൌട്ട് ദി വേക്കൻസി, നന്നായി പഠിക്കുക. ഡോണ്ട് ബോദർ അബൌട്ട് ദി റാങ്ക് ഓൾസോ. ഓക്കെ, നിങ്ങൾ റാങ്കിനെ കുറിച്ച് അതിനൊന്നിനെ കുറിച്ച് ഒന്നും ബോധേഡ് ആവണം. നിങ്ങൾ നന്നായി പഠിക്കുക, എക്സാം എഴുതുക, ബാക്കി എവരിത്തിങ് ബാക്കി എല്ലാ സാധനവും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ തന്നെ വന്നോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നല്ല വൈറ്റിപ്പിച്ച് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.